നാഗാലാൻഡും മേഘാലയയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. ഇരു സംസ്ഥാനങ്ങളിലെയും പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. വിവരങ്ങളുമായി ഗൗതം ആനന്ദ് നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, രണ്ട് സംസ്ഥാനങ്ങളിലെയും ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ നാഗാലാൻഡിലും മേഘാലയയിലും നാളെയാണ് വോട്ടെടുപ്പ്. ഇന്നലെ ഇരു സംസ്ഥാനങ്ങളിലും പരസ്യപ്രചരണം അവസാനിച്ചിരുന്നു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. ഇരു സംസ്ഥാനങ്ങളിലും 60 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും 59 മണ്ഡലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാഗാലാൻഡിലെ ഒരു മണ്ഡലത്തിൽ BJP ഏകപക്ഷീയമായി വിജയിച്ചിരുന്നു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച പശ്ചാത്തലത്തിലാണ് ഏകപക്ഷീയമായി BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. അതിനാൽ ഈ മണ്ഡലത്തിൽ നാളെ വോട്ടെടുപ്പില്ല. അതിനാൽ 59 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുന്നത്. മേഘാലയയിൽ ഒരു മണ്ഡലത്തിൽ UDP എന്ന പ്രാദേശിക പാർട്ടിയുടെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ അവിടെയും നാളെ വോട്ടെടുപ്പ് നടക്കുന്നില്ല. അതിനാൽ 60 അംഗ മേഘാലയ നിയമസഭയിൽ 59 മണ്ഡലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും വാശിയേറിയ പ്രചരണ രംഗം നമ്മൾ കണ്ടിരുന്നു. നാഗാലാൻഡിൽ BJP NDPP സഖ്യവും NPFും ആയാണ് പ്രധാന മത്സരം നടക്കുന്നത്. NDPP BJP സഖ്യമാണ് നിലവിൽ സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത്. നാഗാ പീപ്പിൾസ് ഫ്രണ്ടും BJP സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മത്സരമുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിലും പ്രചരണ രംഗത്തൊന്നും തന്നെ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. മേഘാലയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശക്തമായ മത്സരം ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും തമ്മിൽ നടക്കുന്നുണ്ട്. അവിടെ NPP BJP സഖ്യമാണ് കഴിഞ്ഞ 5 വർഷം ഭരണത്തിലിരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും വ്യത്യസ്തമായി മത്സരിക്കുകയാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും മത്സരരംഗത്തും മേഘാലയയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.